നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു ന്യൂസ് ബ്രേക്കിംഗ് ആയിട്ട് തന്നെ ഞങ്ങൾ പങ്കുവെക്കി പങ്കുവെക്കുകയാണ് മറ്റൊരു ചാനലിലും ഓരോ മാധ്യമത്തിലും അത് വന്നിട്ടില്ലാത്ത ന്യൂസാണ് കാരണം നാളെയോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലോ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവും മറ്റൊന്നുമല്ല ഇവിടുത്തെ പ്രിൻറ്റ് മീഡിയകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മനോരമ മലയാള മനോരമ അതുപോലെ തന്നെ വിഷൽ മീഡിയയിലും അവർ പ്രമുഖ സ്ഥാനത്തുണ്ട് ആ മാധ്യമത്തെ കേരളത്തിലെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് കാസ ക്രിസ്ത്യൻസ് അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് അവരുടെ മുഴുവൻ പേര് അത് കുറച്ച് ക്രിസ്ത്യൻ സംഘടനകൾ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് അവരാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് മിക്കവാറും നാളെ തന്നെ അവർ ഔദ്യോഗികമായിട്ട് തീരുമാനം ഉണ്ടാക്കുകയും കുറച്ചുകൂടി കടന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അവർ പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മനോരമ പത്രങ്ങൾ ഒരുപക്ഷെ കൂട്ടിയിട്ട് കത്തിക്കുന്ന രീതിയിലുള്ള ചില പ്രതിഷേധത്തിലേക്ക് അവർ പോയേക്കും അവരുടെ വാർത്തകളൊക്കെ മനോരമ പോലെയുള്ളവർ തമസ്കരിക്കുന്നു അതായത് ഈ ലവ് ജിഖാദ് നാർക്കുട്ടി ജിഖാദ് പാലാ ബിഷപ്പിൻ്റെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അത്തരം ചില വാർത്തകളൊക്കെ ബോധപൂർവം തന്നെ മനോരമ പോലെയുള്ള ഇത്രയും കാലം ഈ മനോരമയൊക്കെ താങ്ങി നിർത്തിയിരുന്നത് പ്രധാനമായും ഇവിടുത്തെ ക്രൈസ്തവരാണ് അവരുടെ ആ പത്രത്തിൻ്റെ വരിക്കാർ എന്നത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള പരസ്യമാണ് എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ അവർക്കറിയാം അവരുടെ ശക്തി എന്താണെന്ന് അവർ ഇവരെ ബഹിഷ്കരിക്കാൻ നോക്കിയാൽ അത് കുറച്ച് കടുപ്പമാവും എന്നേ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ ഇനി കർഷക സമരം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നു എന്ന് ഇവിടെ പറഞ്ഞ് നമ്മളെ ഫലിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ മാമാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ കാര്യങ്ങളെല്ലാം ശാന്തമായിക്കൊണ്ടിരിക്കുന്നു രാകേഷ് ടിക്കായത്ത് എന്ന് പറഞ്ഞ കർഷക സമരങ്ങളുടെ നേതാവെന്ന് പറയുന്ന ആൾ തന്നെ ഇപ്പോൾ അതെല്ലാം ഒത്തുതീർപ്പാക്കി സർക്കാരുമായിട്ട് അതായത് യോഗി സർക്കാരുമായിട്ട് ഒത്തുതീർപ്പാക്കി നഷ്ടപരിവാരിയൊക്കെ മേടിക്കുന്നു പക്ഷേ അപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് എത്ര കർഷകർ കൊല്ലപ്പെട്ടു എന്നതിൽ ഒരു കർഷകർ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചില കോൺഗ്രസ് ഗുണ്ടകൾ അല്ലെങ്കിൽ അവർ ഏർപ്പാട് ചെയ്ത ആൾക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും എന്നാൽ മറുസൈഡിൽ നാല് ബി ജെ പി ഒരു മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായിട്ട് വാർത്ത വരുന്നുണ്ട് പക്ഷേ നമ്മുടെ മാമാ മാധ്യമങ്ങള മാധ്യമ പ്രവർത്തകർക്കാർക്കും ഈ മാധ്യമ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ ഒരു സങ്കടവും ഇല്ല ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും മറ്റ് രോധന എല്ലാം കർഷകരാണ് മരിച്ചു എന്ന രീതിയിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പഴയ കണക്കൊരു ഇരവാദ രോധനമൊന്നും വിലപ്പോവാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതും പതുപോലെ തന്നെ എല്ലാ സമരം പോലെ തന്നെ അങ്ങ് ഇല്ലാതായി പോകാൻ തന്നെയാണ് ചാൻസ് ഇനി നമ്മുടെ ജപ്പാൻ അൻബർ അഥവാ പി വി അൻബർ ഈ ജപ്പാൻ അൻവറിന് പേര് വന്നത് അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തിയറി അവതരിപ്പിച്ച ആളാണ് അതായത് ജപ്പാൻ കുടിവെള്ളം എന്ന സംഗതി ഇവിടുത്തെ മഴ മേഘങ്ങൾ ജപ്പാനിൽ ചെന്ന് പെയ്യുകയും അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വെള്ളം വീടുകളിലൊക്കെ കൊടുക്കുന്ന പദ്ധതിയാണ് ജപ്പാൻ പദ്ധതി എന്ന ഒരു പുതിയ തിയറി അവതരിപ്പിച്ച ആളാണ് പി വി അൻവർ എന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള എം എൽ എ അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്ക ആഫ്രിക്കയിലോ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെവിടെയോ കടന്നു ഈ ഖനിയൊക്കെ കുഴിച്ച് സ്വർണമോ മറ്റോ വജ്രമോ ഒക്കെ ഖനനം ചെയ്യുന്ന പരിപാടിയിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടുത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഒന്നും പങ്കെടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഗൂഗ്ളി തിരിച്ച് കോൺഗ്രസ്സുകാരുടെ നേരെ വന്നിരിക്കുകയാണ് അതിങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുമ്പോൾ താൻ എവിടോട്ടാണ് പോകുന്നത് എന്ന് കോൺഗ്രസ്സുകാരോട് പോലും പറയാറില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തിന് ഈ ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത് നിങ്ങളോടൊക്കെ പറയണം കാര്യം ഏത് പി വി എൻവർ ആണ് ചോദിച്ചെങ്കിലും ആ ചോദ്യം ന്യായമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വെളിയിലോട്ട് പോകുമ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ചില ദോഷൈക തോഷൈക്കതിർക്കുകളൊക്കെ പറയുന്നത് അദ്ദേഹം പട്ടായ ബീച്ചിലേക്കാണ് പോകുന്നത് നമുക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ പന്തിരായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർക്കാണ് ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് പേർ ഇന്നും കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ ദിനംപ്രതി എന്നാണ് നൂറിന് മുകളിൽ ചില സമയ ചില ദിവസങ്ങളിലൊക്കെ ഇരുന്നൂറിന് മുകളിലുമായിട്ടും കേരളത്തിൽ നിന്ന് മാത്രം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോവിഡ് മൂലം മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകളൊന്നുമില്ല നമ്മളിത് കേട്ട് കേട്ട് തഴമ്പിച്ച് പഴക്കം ആയതിനാൽ ഇപ്പോഴും നമുക്ക് മാറിയിരുന്നുകൊണ്ട് തള്ളി മറിക്കാം കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണെന്ന് ആ തള്ളിമറിക്കൽ മാത്രമേ മിച്ചമുള്ളൂ ഇന്ന് എന്ന് ഇനിയെങ്കിലും മലയാളി പ്രബുദ്ധ മലയാളി മനസ്സിലാക്കിയാൽ നന്ന് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി Nebūdas, ta tavo įnus.